സെറ്റ് പീസുകളിലായിരുന്നു ആദ്യ ദിനത്തിൽ ഇന്ത്യൻ ടീം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതിനായിരുന്നു രണ്ടാം ദിനം ടീം ഉപയോഗിച്ചത്. വൈകിട്ട് 5 മണിയോടെ മൈതാനത്തെത്തിയ ടീം രണ്ടായി പിരിഞ്ഞ് പരിശീലന മത്സരത്തിൽ ഏർപ്പെട്ടു. ഫോർമേഷനുകൾ പരീക്ഷിക്കാനും കോച്ച് വിം കോവർമാൻ സമയം കണ്ടെത്തി. 6 മണിയോടെ ഇന്ത്യൻ ടീം പരിശീലനം അവസാനിപ്പിച്ചു മടങ്ങി. തൊട്ടുപിന്നാലെ പലസ്തീൻ ടീം പരിശീലനത്തിനായി മൈതാനത്തെത്തി. ഫ്ലഡ് ലൈറ്റിലായിരുന്നു പലസ്തീൻ ടീം പരിശീലനം നടത്തിയത്. യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന പ്രധാന കളിക്കാർ ഇന്ത്യയുമായുള്ള സൗഹൃദ മത്സരത്തിനുണ്ടാകില്ല. 18 മുതൽ 29 വയസ്സ് വരെയുള്ള താരങ്ങളടങ്ങുന്ന പലസ്തീൻ ടീമിൻ്റെ ശരാശരി പ്രായം 23 വയസ്സാണ്. ടീമിലെ 3 പേരൊഴികെ മറ്റെല്ലാവരും പലസ്തീൻ ആഭ്യന്തര ലീഗിൽ കളിക്കുന്നവരാണ്. ഇന്ത്യയുമായുള്ളത് വലിയ മത്സരമാണെന്നും മത്സരത്തിൽ ഇന്ത്യ ജയിച്ചാൽ വിഷമമില്ലെന്നും പരിശീലനത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ പലസ്തീൻ ടീം മാനേജർ അബ്ദുള്ള അൽഫറ പറഞ്ഞു. For us, we are here. If India win, that's good for us. And if we will win, that's good for India. So we are friends, you know. This is a friendly game. വൈകിട്ട് 8:30 യോടെയാണ് പരിശീലനത്തിന് ശേഷം പലസ്തീൻ ടീം മൈതാനത്തു നിന്നും മടങ്ങിയത്. ഇന്ത്യാവിഷൻ കൊച്ചി.